ഇത്തവണ സ്പെയിൻ ടീം യൂറോകപ്പിന്റെ നിറവേദിയിൽ ആർത്തുല്ലസിക്കുമ്പോൾ അവരുടെ എല്ലാ നേട്ടങ്ങളും കൈവരിച്ചത് ആ ടീമിലെ യുവതാരങ്ങളാണെന്ന് പറയാം. ഒരിക്കലും സ്പെയിൻ ആ കരക കിരീടത്തിൽ മുത്തം വെക്കില്ല എന്ന് എഴുതി തള്ളപ്പെട്ടവർക്ക് മുമ്പിൽ ലാഫുയിൻ്റെ എന്ന ആ തന്ത്രജ്ഞൻ ആ യുവനിരയെ കൊണ്ടിട്ട് ഒരു ടീം തന്നെ പടുത്തുയർത്തി. ഒരു പക്ഷേ എക്സ്പീരിയൻസ് പാടെ കുറഞ്ഞ യുവ പ്രതിഭകളാണുള്ളത്, പലരും പുച്ഛിച്ചിട്ടുണ്ട്, ലോകമാകെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂറോകപ്പ് തുടങ്ങുന്നു, വിധികളെയെല്ലാം മാറ്റിമറിച്ച് ആ യുവനിരയുടെ തോളിൽ കയറി സ്പെയിന് യൂറോയിൽ മുത്തമിടുന്നു. ഇതിൽ എടുത്തു പറയേണ്ട മൂന്ന് താരങ്ങളുണ്ട്, അവരെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഡാനി ഓൾമോ, നിക്കോ വില്യംസ് ആൻഡ് ലമിനെ യമാൻ. യൂറോകപ്പിൻ്റെ നിറവേദിയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മൂന്ന് പേരുകളാണ്. അതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ന് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഓളം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന യുവ പ്രതിഭകളെ എന്ന് പറയാം. ഒരുപക്ഷേ ഇന്ന് പല ക്ലബ്ബുകളും ഓൾമോയുടെയും വില്യംസിൻ്റെയൊക്കെ പിറകിലാണ്. ഇത്തവണ യൂറോപ്പിൽ ഈ മൂവർ സംഘം കാണിച്ചു വച്ചിട്ടുള്ള അയിഞ്ഞാട്ടം ലോകം വീക്ഷിച്ചതാണ്. ഇരുപാർശ്വങ്ങളിലൂടെയും ഇടിമിന്നൽ പോലത്തെ വേഗത കൊണ്ട് എതിർ പ്രതിരോധത്തെ കീറിമുറിക്കുന്ന യമാലിനെയും വില്യംസിനെയും നമ്മൾ നോക്കി നിന്നു. മധ്യനിരയിലെ എതിരാളികളെ തൻ്റെ വരുതിയിൽ വരുത്തുന്ന ഒരു 10-ാം നമ്പറുകാരനെ ലോകമാകെ ത്രില്ലടിച്ച് വീക്ഷിച്ചിരുന്നത് ഈ മൂവർ സംഘത്തെ തന്നെയായിരിക്കും. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് കുറവാണ് എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ അവർ ചൂണ്ടിക്കാണിച്ചതാണ് ഈ മൂന്ന് പ്രതിഭകളെ. യൂറോയിൽ സ്പെയിൻ്റെ വിധി എഴുതപ്പെട്ട മത്സരമായിരുന്നു ജർമ്മനി വേഴ്സസ് സ്പെയിൻ എന്ന് പറയുന്ന ആ ഒരു പോരാട്ടം. ഒരു പക്ഷേ പലരും എഴുതി തള്ളപ്പെട്ടു സ്പെയിൻ എന്തായാലും പുറത്തു പോകുന്നുള്ളതൊക്കെ. കാരണം ജർമ്മനിയാണ് എതിരാളികളെ, അവർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്, നാട്ടിലാണ് കളി നടക്കുന്നത്. ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം, ആ മത്സരത്തിൽ സ്പെയിനെ തിരിച്ചുവരവിൻ്റെ മുതൽക്കൂട്ടായത് ഓൾമോയാണ്. മത്സരത്തിൽ പെഡ്രിക്ക് പരിക്ക് പറ്റിയിട്ട് കളി അവസാനിച്ചു പോകുമ്പോൾ മധ്യനിര അന്യനായി കിടക്കുന്നത് സ്പാനിഷ് ആരാധകർ കണ്ടു നിൽക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അവിടേക്ക് ലാഫുവിൻ്റെ കൊണ്ടുവരുന്നത് ഡാനി ഓൾമോയാണ്. ഡാനി ഓൾമോ കടന്നു വരുന്നു. ശേഷം ലോകം കണ്ടത് ആ 26-കാരൻ്റെ അയിഞ്ഞാട്ടമാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും അടക്കി കൂടെ സ്പെയിനെ ആ ഒരു സെമി ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളൊരു താരമാണ് ഈ ഓൾമോ. യൂറോയുടെ ഫൈനൽ മത്സരം കണ്ടവർക്കറിയാം അത്രയും സമ്മർദ്ദം ഇരമ്പിക്കേറിയ മത്സരത്തിൽ സ്പെയിൻ്റെ ഇരു വിങ്ങുകളും എത്ര ശക്തമായിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധത്തെ വിറപ്പിച്ചിട്ടുള്ളതെന്ന് നോക്കുക. കാരണം 15, 16, 19 വയസ്സുള്ള രണ്ട് ചെക്കന്മാരാണ് ഇംഗ്ലണ്ടിൻ്റെ അത്രയും വയസ്സുള്ള എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോകപ്പിൽ സ്പെയിനെ ട്രോഫിയിലേക്ക് നയിക്കപ്പെട്ടത് യമാലിൻ്റെ അസിസ്റ്റിൽ തുടങ്ങി നിക്കോയിൽ അവസാനിക്കുന്ന ആ പന്ത് ഗോൾ വലയെ ചുംബിക്കുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഇന്നും ഒരിക്കലും ഒരാൾക്കും, ഒരു സ്പെയിൻ ആരാധകനും ആ ഒരു നിമിഷമൊന്നും മറക്കാനായിട്ട് സാധിക്കൂല. ഇത്തവണ ഫുട്ബോൾ ലോകത്ത് നിന്നും പടിയിറങ്ങുന്നവർ അനവധിയായിരിക്കും. എന്നാൽ ഇനി ഫുട്ബോൾ ലോകത്ത് ഉദയം കൊള്ളാൻ പോകുന്നതും അനവധിയാണ്. അതിൽ ലോക ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന മൂന്ന് പേരുകളായിരിക്കും ലമിനെ യമാൽ, ഓൾമോ ആൻഡ് നിക്കോ വില്യംസ്.